അതായത് ഞാൻ അവിടെ ചെന്ന് 4 മണിക്കൂർ വെയിലും ഉണ്ടതല്ലാതെ എനിക്ക് ആ വാഹനത്തിൽ ഒന്ന് കയറാൻ പറ്റിയില്ല. മോദിജിയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെയുള്ളത് എന്റെ വലിയ ആഗ്രഹമായിരുന്നു. അത് നടക്കാതെ പോയതിൽ വലിയ സങ്കടം ഉണ്ടെന്നാണ്. അപ്പോ അദ്ദേഹത്തിലെ ഒരു കരടങ്ങ് ഇട്ടാ മതി, അത് ഓക്കെയാണ്. ഇപ്പൊ എന്താണല്ലോ ഒരു ഇടിയുമിട്ടി മഴ നനഞ്ഞിരിക്കുന്ന പോലെ സുഖമുണ്ട്. കൂടെ നിന്ന പൊന്നാനി സ്ഥാനാർത്ഥിയെ വണ്ടിയിൽ കയറ്റുകയും മലപ്പുറം സ്ഥാനാർത്ഥിയെ കയറ്റാതിരിക്കുകയും ഒക്കെ ചെയ്യുക എന്നൊക്കെയുള്ള സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മലപ്പൂർവ്വം മലപ്പുറത്തെ സ്ഥാനാർത്ഥിയായ മുസ്ലിമായിട്ടുള്ള സ്ഥാനാർത്ഥി, ബി ജെ പിയുടെ പട്ടികയിൽ ഏക മുസ്ലിമായിട്ടുള്ള സ്ഥാനാർത്ഥിയെ വാഹനത്തിൽ കയറ്റാതെ മാറ്റി നിർത്തിയെന്ന്. പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് നരേന്ദ്രമോദിയോടൊപ്പം വാഹനത്തിൽ ഇന്ന് യാത്ര ചെയ്തിട്ടുള്ളത്. പൊന്നാനി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്തുകൊണ്ട് വാഹനത്തിൽ ഉൾപ്പെട്ടു? കാരണം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തൃത്താല പൂർണ്ണമായിട്ടും പാലക്കാട് ജില്ലയിലാണ്. അതുകൊണ്ടാണ് കൃഷ്ണകുമാർ ജിയും നിവേദിതാജിയും ഇന്ന് ആ വാഹനത്തിൽ ഉണ്ടായത്. വെറുതെ സമയം കളയണ്ട. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഒരു കഷ്ണം പോലും ഒരു അംശം പോലും പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്നില്ല. നരേന്ദ്രമോദി നാളെ മലപ്പുറം ജില്ലയിൽ വരികയാണെങ്കിൽ അന്ന് ഈ പറയുന്ന സൗകര്യം അദ്ദേഹത്തിനാണ് ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് നരേന്ദ്രമോദിയോടൊപ്പം ഫോട്ടോ എടുക്കാൻ സാധിച്ചില്ലെന്ന് ആരാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇന്ന് നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ വെൽക്കം ചെയ്യാനുള്ള ലൈനപ്പിൽ ആദ്യം നിന്നിരുന്നത് ഡോക്ടർ അബ്ദുൽ സലാമാണ്. നരേന്ദ്രമോദിയെ ബൊക്കെ കൊടുത്ത് സ്വാഗതം ചെയ്തതും നരേന്ദ്രമോദിയെ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തുകൊടുത്തതും അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ 4 മണിക്കൂർ വെയിലുണ്ട്, എനിക്ക് അദ്ദേഹത്തിന് വണ്ടി കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഫോട്ടോ എടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ കോട്ട് ചെയ്തേ ഉള്ളൂ. എ കെ ബാലൻ ഉന്നയിച്ച ആരോപണമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പൊ താങ്കൾ ഈ പറയുന്നത് പോലെയുള്ള സാങ്കേതികത്വം അതിന് ഉണ്ടാവാം. പറഞ്ഞത് അദ്ദേഹത്തിന് വിഷമം ഉണ്ടായി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്റെ പേര് അതിൽ ഇല്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ അത് പോയില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് അതിൽ അതിനോടനുബന്ധിച്ച് അതിലൊരു ഇഷ്യൂ ഇല്ല. തിരിയാത്ത പേരടിക്ക് നോക്കി ഒറ്റ അടിയടി പോയേക്കാം. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല, മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല, അത് കാലങ്ങളായിട്ട് കുമ്പളത്തിന്റെ ശീല. മോഡലിനെ ഒന്ന് അസർട്ടീവ് ആക്കണം, ഒന്ന് സോളിഡിഫൈ ചെയ്യണം, ഒന്ന് ക്രിസ്റ്റലൈസ് ചെയ്യണം. അതിനുവേണ്ടി മോഡിജിയെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. അല്ലാതെ എനിക്ക് അവിടെ ചെന്ന് അവിടെ കറങ്ങണമെന്നുള്ള, പക്ഷെ ആഗ്രഹിക്കും, മോഡിജിയുടെ കൂടെ കറങ്ങിയാൽ നല്ലതല്ലേ എന്നൊക്കെ ആഗ്രഹിക്കും. സ്വാഭാവികം. പക്ഷെ മോഡിജിക്ക് കൊണ്ടുപോകാമെന്ന വാഹനത്തിലും 4 പേർക്ക് കയറാവുന്ന 7 പേര് കയറി, നേരെ ആരും കയറത്തില്ല, പിന്നെ എങ്ങനെ ഞാൻ കയറണത്? അതിനെന്തോന്ന് ഉടനെ നിങ്ങൾ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി എന്ന രീതിയിൽ. ആ സമയത്ത് ഇപ്പോൾ പാലക്കാട് നടന്ന ഈ പരിപാടി താങ്കൾക്ക് ഏറ്റവും വലിയ അവസരമായിരുന്നു ഈ മോദിയോടൊപ്പം നിൽക്കാനുള്ള. മോഡിയോട് നിൽക്കാൻ ഇനി എത്ര എത്ര അവസരം കിട്ടുന്നു. നിങ്ങളൊക്കെ വിചാരിക്കുന്ന വളരെ ചെറിയ അല്ലേല്ല, മോഡി ചെവിടെ വന്നു ആ റോഡ് ഷോ കയറിപ്പോയ ഒരവസരം, 100 അവസരങ്ങളിൽ ഒരെണ്ണം, ഇനി എത്രയോ അവസരങ്ങൾ കിട്ടുന്നുണ്ട്, കിട്ടും. അതിലൊന്നും ഞാൻ അങ്ങനെ ഞാൻ കണക്കാക്കുന്നില്ല. ഇതൊരു ചെറിയ കാര്യമാണ്, എവിടെയും നടക്കാവുന്ന കാര്യമാണ്. അതിനെ എടുത്ത് ഊതിപ്പെരിപ്പിച്ച് അത് നിങ്ങളൊക്കെ വേണമെങ്കിൽ പറയും, അയാൾ മുസ്ലിം, മുസ്ലിമായതുകൊണ്ട് വെട്ടി, മുസ്ലിങ്ങളുടെ എതിര് ഒക്കെ പറയും. ഇതൊക്കെ വെറും പച്ചക്കള്ളമാണ്, അതിൽ അർത്ഥമേ ഇല്ല. അപ്പം നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പോക്കൂട്ര മലമങ്കി. ജോസിന് എന്താ ഐഡിയ പറയാണ്ട്? എന്താ ജോസേ, ഇതില് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ് CPIM. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ലക്ഷ്യം BJP അധികാരഭ്രഷ്ടമാക്കുക എന്നുള്ളതാണ്. BJP അധികാരഭ്രഷ്ടമാക്കാൻ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട BJP വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പ്രസ്ഥാനമേത്? അക്കാര്യത്തിൽ രണ്ടുത്തരവില്ല, അത് ഇടതുപക്ഷമാണ്, പ്രത്യേകിച്ച് CPM ആണ്. അതുകൊണ്ട് BJP പരാജയപ്പെടുത്താനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവര് പിന്തുണക്കേണ്ടത് കേരളത്തിലെ LDF-നെയാണ്. മനസ്സിലായില്ല ശ്രീ എം പ്രകാശ്. നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്താൽ 90 ലക്ഷത്തിലധികം വോട്ട് നേടിയിട്ടുള്ള മുന്നണിയാണ് UDF. 78 ലക്ഷത്തോളം അടുത്ത് വോട്ട് നേടിയിട്ടുള്ള മുന്നണിയാണ് LDF. ഈ രണ്ട് മുന്നണികളും മത്സരിക്കുന്നു. അതായത് കേരളത്തിന്റെ ഒരു 80% മുകളിൽ വോട്ട് നിങ്ങൾ രണ്ട് മുന്നണികൾക്കാണ്. അവിടെ 30 ലക്ഷം വോട്ട് നേടിയിട്ടുള്ള BJP എതിർക്കാൻ വേണ്ടിയിട്ട് ഈ 90 ലക്ഷം വോട്ടുള്ള UDF 76 ലക്ഷം വോട്ടുള്ള നിങ്ങളെ പിന്തുണക്കണം. എന്താണ് ഇതിന്റെ കണക്ക്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു, ഇന്ത്യ രാജ്യത്ത് BJP കൃത്യമായിട്ട് ചെറുക്കുന്ന പാർട്ടി ഏതാ? ഒരു സംശയം ഉണ്ടാവുന്നതിലെ ഞങ്ങളാണ്. ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ കൃത്യമായ നിലപാടോടെ BJP ചെറുക്കുന്ന പ്രസ്ഥാനമാണ്. ഞങ്ങൾക്ക് ഇതിൽ എല്ലാ സ്ഥലത്തും ജനങ്ങളുടെ വലിയ പിന്തുണയില്ല എന്നുള്ളത് ശരി. കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. പക്ഷേ BJP എതിരായിട്ട് നിൽക്കുന്ന ഏറ്റവും ശക്തമായ നിലപാടുള്ള പാർട്ടി ഞങ്ങളാണ്. കോൺഗ്രസിന്റെ 3 PCC അധ്യക്ഷന്മാർ BJP നേതാക്കന്മാരാണ്. ഇവിടെ ഇന്ത്യ രാജ്യത്ത് 7 സ്റ്റേറ്റിൽ കോൺഗ്രസ് ജയിച്ച സ്ഥലത്ത് ഭരിക്കുന്ന BJP ആണ്.
നമ്മൾ ഇവിടുന്ന് പാലക്കാട് വഴി കാർ ഓടിച്ചു പോയി കഴിഞ്ഞാൽ മധുര എത്തുമ്പോ സു വെങ്കടേശന്റെ പോസ്റ്റർ കാണും. അതിൽ ഒരു ഭാഗത്ത് സ്റ്റാലിനും ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധിയാണ്. നിങ്ങൾ പറയുന്നത് നാളെ ബി ജെ പി ആവുമ്പോൾ കോൺഗ്രസ്സുകാരുടെ ഫോട്ടോ എന്തിനാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റുകട കൂടെ വെക്കുന്നത്? പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറെ. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ഇന്ത്യക്കകത്ത് ബി ജെ പി അധികാരം ഭ്രഷ്ടമാക്കുക, കേരളത്തിൽ അതിൽ വേറെ ആരെയും തിരയേണ്ട ഒരു ആവശ്യമില്ല. അത് അത് ഞങ്ങൾ തന്നെയാണ് ഇവിടെ. അഭിലാഷ, ഞാൻ ഒറ്റ ചോദ്യം ഇതിന് മറുപടിയായിട്ട്, ബി ജെ പിയെ നേരിട്ട് എതിർക്കുന്ന ഏത് പാർലമെന്റ് സീറ്റിലാണ് സി പി എം മത്സരിക്കുന്നത്? ബി ജെ പി ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് സി പി എമ്മും വന്നിട്ടുള്ള ഏത് പാർലമെന്റ് സെഗ്മെന്റ് ആണ് ഉള്ളത്? ശ്രീ പ്രകാശൻ പറഞ്ഞ അതിന് മറുപടിയായി. വന്നിരുന്ന് ഘോരഘോരം പറയും ഞങ്ങളാണ്. തുടങ്ങിയതല്ലുള്ളൂ. ദേശീയ തലത്തിൽ 37% വോട്ട് ഷെയർ ഉള്ള ബി ജെ പി, അവർക്ക് 300+ സീറ്റ് ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏകദേശം 20% വോട്ട് ഷെയർ ഉണ്ട്. ഞങ്ങൾക്ക് സീറ്റ് കുറവാണ്. നിങ്ങളുടെ വോട്ട് ഷെയർ എത്രയാണ്? 1.75. സി പി ഐയുടെ വോട്ട് ഷെയർ എത്രയാണ്? 0.55. അപ്പോൾ 1.75% വോട്ട് ഷെയർ ഉള്ള പ്രകാശൻ്റെ പാർട്ടിയാണ് ദേശീയ തലത്തിൽ ബി ജെ പിയെ എതിർത്ത് ജനാധിപത്യത്തിൽ തോൽപ്പിക്കാൻ പോകുന്നതെന്നൊക്കെ കേരളത്തിൽ വന്നിരുന്നെങ്കിൽ പറഞ്ഞാലേ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരല്ല മലയാളികൾ എന്ന കാര്യം താങ്കൾ മറക്കരുത്. ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. പണ്ട് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയാറുള്ളത് പോലെ, അണ്ണാൻ ആനയെ കല്യാണം കഴിക്കാൻ മോഹിക്കുന്നത് പോലേ ഉള്ളൂ സി പി എമ്മിന്റെ ഇത്തരത്തിലുള്ള മോഹങ്ങൾ എന്ന് മാത്രമേ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ. നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആദ്യം ബോധ്യപ്പെടുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലാകില്ല അതൊക്കെ. എന്നിട്ട് വേണ്ട ഇങ്ങനെ ഇത്തരത്തിലുള്ള തള്ളുതള്ളാൻ? തള്ളിത്തള്ളി ഇതങ്ങ് അറബിക്കടലിൽ പോകുമല്ലോ. ബി ജെ പി മുന്നോട്ട് വെക്കുന്ന എന്താണ്, ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന എന്താണ്, ഇവർക്ക് ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു വിഷണോ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടോ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടോ? ഇവരുടെ ആകെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ബി ജെ പി എതിർക്കാൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നുള്ളതാണ്. ശരിയാ, ഇവർ തമ്മിലുള്ള മത്സരം തന്നെ ആരാണ് കൂടുതൽ കാര്യക്ഷമമായിട്ട് ബി ജെ പിനെ എതിർത്തോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. യു ഡി എഫ് പറയുന്നു ഞങ്ങളാണ് സി പി എമ്മിനേക്കാൾ നന്നായിട്ട് ബി ജെ പി എതിർക്കുന്നത്. സി പി എം പറയുന്നു അല്ല, അവരെക്കാൾ നന്നായിട്ട് എതിർക്കുന്നത് ഞങ്ങളാണ്. ബി ജെ പി എതിർക്കുക എന്നുള്ള കാര്യത്തിലൊരു മത്സരം, അതിൽ ഒന്നാം സ്ഥാനം എത്തുന്ന ആൾക്കാണ് കേരളത്തിലെ വോട്ട്. അത് ശരിയാ. ബി ജെ പി ആരെങ്കിലും എതിർക്കാൻ വേണ്ടിയിട്ടല്ല തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. 2014 കോൺഗ്രസ് മുക്ത ഭാരത് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിട്ടുള്ള പാർട്ടി അവിടെ നിന്നൊക്കെ ബഹുദൂരം മുന്നോട്ട് എത്തിക്കഴിഞ്ഞു. ഇപ്പൊ ഈ പറയുന്ന ആളുകളെ ഒന്നും അങ്ങനെ ഒരു എതിരാളികളായി പോലും കാണാതെ രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിക്കുന്ന ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. 10 വർഷത്തിൽ നമ്മൾ ഒരേ സമയത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലും അതേ സമയം തന്നെ കൾച്ചറൽ ഹെറിറ്റേജിന്റെ റിജുവിനേഷന്റെ കാര്യത്തിലും ശ്രദ്ധിച്ചു. ഇനി അങ്ങോട്ട് നമ്മൾ 1000 വർഷത്തേക്കുള്ള രാജ്യത്തെ നിർമ്മിക്കാൻ പോവുകയാണ്. പറഞ്ഞു വന്നത് പതിരില്ലാത്തൊരു സത്യ. അങ്ങനെ ഭാവനാത്മകമായിട്ടുള്ള ഭാവിയെ മുന്നിൽ കണ്ടിട്ടുള്ള ഒരു വിഷനോട് കൂടി നിൽക്കുന്ന ഒരു പാർട്ടി ഇപ്പുറത്ത് ബി ജെ പി ആരാണ് കൂടുതൽ നന്നായി എതിർക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പാർട്ടികൾ, ഇതിൽ ആരെയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതല്ലേ ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള ചോദ്യം. യു ആർ ബ്രില്യന്റ്. സംസ്ഥാന സെക്രട്ടറി, കേരളത്തിലെ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ മത്സരം LDF UDF തമ്മിലാണ്. അങ്ങനെ അല്ല എന്ന് ഈ പി ആരാൻ പറഞ്ഞു. നിങ്ങൾ വ്യാഖ്യാനിക്കുന്നല്ലേ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു ഒപ്പം തന്നെ ബി ജെ പി LDF തമ്മിലാണ് മത്സരം. അങ്ങനെ അങ്ങോട്ടേക്ക് പോവുക, ചില മണ്ഡലങ്ങളിൽ അങ്ങനെ തന്നെയാണ് വരാൻ സാധ്യത. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്. മതി മതി, ഞാൻ വന്നിട്ട് തരാട്ടോ.